കണ്ണൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് എം പി, അദ്ദേഹം ബി ജെ പിക്ക് വേണ്ടി ആർ എസ് എസിന് വേണ്ടി എന്തൊക്കെ ചെയ്തു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ആർ എസ് എസിൻ്റെ ആയുധ പരിശീലന കളരിക്ക് കോൺഗ്രസ്സുകാരെയും കൊണ്ട് കാവൽ നിന്ന ആളാണ് ഞാൻ, ആർ എസ് എസിൻ്റെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ ആർ എസ് എസിലേക്ക് പോവും, ചോദിക്കാൻ ആര് എന്ന നിലപാട് തന്നെ വേറെ ആരുമല്ല, ആ കോൺഗ്രസിൻ്റെ എം പി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ എത്ര തവണ ശ്രമം നടത്തി, അതിനുവേണ്ടി ഇപ്പോൾ ഹിമന്ത ബിശ്വാസ് ശർമ്മ ആസാം മുഖ്യമന്ത്രിയാണ്, പഴയ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. ആനന്ദ ബിശ്വാസ് ശർമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേരളത്തിൽ കോൺഗ്രസിനകത്ത് ഒരു പ്രത്യേകമായൊരു വിഭാഗം സുധാകരനും മറ്റും ചേർന്നുകൊണ്ട് രൂപീകരിച്ച് ബി ജെ പിയുമായി പോകാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ 2026 തിരഞ്ഞെടുപ്പാകുമ്പോഴേക്കും അത്തരത്തിൽ ബി ജെ പി അനുകൂല വിഭാഗങ്ങൾ കോൺഗ്രസിനകത്ത് നിന്നൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കും എന്ന് ഈ ശർമ്മ തന്നെ അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആ കാര്യത്തെ ഇവിടെ നിഷേധിക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല, അത് ബി ജെ പി നേതാക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. സുധാകരൻ ബി ജെ പിയിലേക്ക് പോകാൻ ഇവിടുന്ന് വണ്ടി കയറി ചെന്നൈയിലെത്തിയതാണ്. ആ ചെന്നൈയിലെത്തിയപ്പോഴാണ് ചില കോൺഗ്രസ് നേതാക്കൾ ഇത് മണത്തറിഞ്ഞ് അവിടെയുള്ള ചില കോൺഗ്രസുമായി ബന്ധമുള്ളവരെ ഇടപെടുവിച്ച് നേരെ തിരിച്ചയച്ചത്. സുധാകരൻ തന്നെ പറഞ്ഞ കാര്യം, ബി ജെ പിയുടെ നേതാക്കളെ കാണാൻ, അമിത്ഷായെ കാണാൻ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനോട് ആവശ്യപ്പെട്ടു, സുധാകരനുമായി ചർച്ച ചെയ്തു, അങ്ങനെ സുധാകരനുമായി ആലോചിച്ചുകൊണ്ട് അമിത്ഷായെ കണ്ട് ഈ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ അനിൽ ആൻ്റണി പോയതുപോലെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ്. ആ കാര്യം ചെന്നൈയിലെ ബി ജെ പി നേതാവായിട്ടുള്ള രാജ, ആ രാജയാണ് എന്നെ ക്ഷണിച്ചത്, ആ രാജ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ തയ്യാറായത് എന്ന് തന്നെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ. അതിന് പുറമെ കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ ബി ജെ പിയുടെ നേതാക്കൾ സുധാകരനെ കണ്ട് അമിത്ഷായുമായി കാണാൻ, കണ്ട് സംസാരിക്കാൻ സൗകര്യമൊരുക്കാം, അതിനെപ്പോഴാണ് നിങ്ങൾ പോകുന്നത്, അതിൻ്റെ ഏർപ്പാടുകൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനും അമിത്ഷായുമായി ബന്ധപ്പെടാൻ, ബി ജെ പി നേതാക്കളുമായിട്ട് ബന്ധപ്പെടാൻ ഉള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സുധാകരൻ പറഞ്ഞ കാര്യങ്ങളാണിത്. അപ്പോൾ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. സുധാകരൻ ബി ജെ പി ആകുമെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ സുധാകരൻ്റെ നിലപാട് സംബന്ധിച്ച് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഗുണ്ടായിസവും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തലും ഒക്കെ അവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു. സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, സഹകരണ സംഘം തെരഞ്ഞെടുപ്പ് പോലും ബോംബെറിഞ്ഞ് പിടിച്ചവരല്ലേ. അതുകൊണ്ട് അതൊക്കെ കള്ളവോട്ട് ചെയ്യലും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കലും ഒക്കെ സുധാകരൻ്റെ ഒരു ശീലമായിരുന്നു. ആ ശീലങ്ങളൊന്നും ഇപ്പോൾ വേണ്ടതുപോലെ, പഴയതുപോലെ പിടിക്കുന്നില്ല, ക്ലച്ച് പിടിക്കുന്നില്ല. അതുകൊണ്ടുള്ള ചില നിലപാടുകളാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സുധാകരൻ ഇന്നലെ സാധാരണ കഴിക്കുന്ന മരുന്ന് കഴിച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ അതിൻ്റെ ഒരു തകരാറ് പ്രകടിപ്പിച്ചുകൊണ്ട് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ബി ജെ പിയുടെ വനിതാ നേതാവിൻ്റെ അസിസ്റ്റൻ്റായി, അവരുമായി അടുപ്പമുള്ള ഒരാളായി, കാരണം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ട് സുധാകരൻ അടുപ്പമുണ്ടാകും,
അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി. എനിക്ക് ബി ജെ പിയിലേക്ക് മാറസത്തിൻ്റെയും പോട്ട ആവശ്യം തിരക്കില്ല, ഞാൻ അവർക്കെതിരായി പൊരുതി വന്നവനാണ്, എന്നെ കൊല്ലാൻ നിരവധി തവണ ആർ എസ് എസ് കാർ ബോംബെറിഞ്ഞതാണ്, പാനൂരിൽ വെച്ച് ഒരു തവണയല്ല 3 തവണ എന്നെ ബോംബെറിഞ്ഞതാണ്. ഒരു തവണ ഞാൻ ബോംബെറിഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിലായിരുന്നു, 3 തവണ എന്നെ വധിക്കാൻ ബോംബെറിഞ്ഞ് നടന്നിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി ആ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഈ നാട്ടിലെ സുധാകരൻ്റെ എനിക്ക് ഒന്ന് അൽഷിമേഴ്സ് ഉണ്ടോ, അദ്ദേഹത്തിന് എനിക്കൊരു ഓർമ്മക്കുറവുണ്ടോ, എന്തോ ഒരു തകരാറുണ്ട്. ഇപ്പോൾ ഈ തകരാറും കൊണ്ടെല്ലാം പോയാൽ എങ്ങനെ കോൺഗ്രസ്സിനെ നയിക്കാൻ കഴിയും, ഇങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആദ്യ സാമാന്യഗതിയിൽ ഒരു നല്ല മനുഷ്യനാകാൻ നോക്ക്, ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമെന്ന് പരിശ്രമിക്കുക, മരുന്ന് കൃത്യമായി കഴിക്കുക, ഓർമ്മശക്തി തിരിച്ചു പിടിക്കൂ, സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ. എന്നിട്ട് പറഞ്ഞത് എന്താ, ഞാൻ ദുബായിൽ പോയി ആരോ കാണാൻ, ഞാൻ ദുബായിൽ പോകാൻ വർഷങ്ങളായി, ഞാൻ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് ദുബായിൽ പോയത്, എന്ത് ദുബായിൽ പോകാൻ. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിലവാരം കുറഞ്ഞിട്ടുള്ള ചിലരുണ്ടാകും, ചിലപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും നേതൃത്വ രംഗത്തൊക്കെ പ്രത്യേക പരിഗണന വെച്ച് കടന്നു വന്നിട്ടുണ്ടാകും, അവരുടെ നിലവാരത്തിലേക്കൊന്നും ഞങ്ങളെ കണക്കാക്കരുത്, അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ദയവ് ചെയ്ത് ഞങ്ങളടുത്ത് വന്ന് ചോദിക്കരുത്. നിലവാരമില്ലാത്തവരെ നിലവാരമില്ലാത്തവരായി കണ്ടുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയം പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കട്ടെ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യട്ടെ, കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന ആപത്തിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ബി ജെ പി ആർ എസ് എസ് സംഘപരിവത് അഴിഞ്ഞാടുകയില്ലേ, നഗ്നമായിട്ട് തന്നെ അവരുടെ നിലപാട് പ്രഖ്യാപിക്കുകയില്ലേ, മുസ്ലിം വിരുദ്ധ നിലപാട്. എത്ര തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിച്ചത്, നുഴഞ്ഞു കയറ്റക്കാർ താലി വിറ്റ് മറ്റേ മുസ്ലിമുകൾക്ക് കൊടുക്കും, എന്തൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റുന്നതോ യോജിച്ചതോ ആണ്. രാഷ്ട്രീയത്തെ, അതിൻ്റെ മാന്യതയെ ഇത്തരത്തിലുള്ള ചിലരാൽ അങ്ങേയറ്റം മലീനസമാക്കുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളവരെ ജനങ്ങൾ തിരിച്ചറിയണം. ജനങ്ങൾ തീർച്ചയായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനങ്ങൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കും. അതിൻ്റെ രാഷ്ട്രീയ ബോധവും കഴിവും പ്രാപ്തിയും ഒക്കെ നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഈ നാട്ടിൽ ജനങ്ങൾ വിശ്വസിക്കില്ല. സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച ഒരാൾ ആർ എസ് എസ്കാരനായിരുന്നു, ഒരാൾ രണ്ടുപേരും ആർ എസ് എസ്കാരായിരുന്നു. തലശ്ശേരിക്കാരനും ആർ എസ് എസ് ആയിരുന്നു, കൂത്തുപറമ്പിൽ അവർ ആർ എസ് എസ് ആയിരുന്നു. ആ രണ്ടുപേരെയും വാടകക്കെടുത്ത് സുധാകരനാണ്, എന്നിട്ട് ആ തോക്കും കൊടുത്ത് അയച്ചത്. സുധാകരൻ ആ തോക്കിൻ്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ല അല്ലേ. ഇതൊന്നും നല്ല രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തോ മരുന്ന് കഴിച്ചിട്ടില്ല, ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ഏതോ ഒരു അരൂപത്തിലേക്ക് എത്തുന്നു. ഏതാണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമയിലൊരു വാക്കുണ്ട്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിലവാര തകർച്ച കോൺഗ്രസ് എത്രമാത്രം നേരിടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ. അതുകൊണ്ട് നിലവാരം കുറഞ്ഞ ഒരാളോടും ഞാൻ പ്രതികരിക്കാനില്ല. ഞാൻ തന്നെ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ വി ഡി സതീശൻ്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിലവാരമുള്ളതിനോട് ഞാൻ മറുപടി പറയും, അല്ലാതെ എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, ഒന്നും പറയാനില്ല, എന്തും വിളിച്ചു പറഞ്ഞ് നടക്കുക, അതിനു വേണ്ടിയിട്ട് കഥ മെനയുക. ഞാൻ മനസ്സിലാക്കുന്നത് ചില മാധ്യമ സുഹൃത്തുക്കളുമായി ആശയവിനിമയം നടത്തിയിട്ടാണ് സുധാകരൻ ഈ കാര്യങ്ങൾ തയ്യാറാക്കിയത്, പലരുമാണ് ഉപദേശിച്ചത്. ഞാൻ പോയതും താമസ എൻ്റെയോടൊപ്പം എൻ്റെയോടൊപ്പം പോലീസുകാരുണ്ട് എപ്പോഴും. എല്ലാം ഇന്നൊരു കാര്യം മനസ്സിലാക്കി, എല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്ന രംഗമുണ്ട്, ഇന്ന് സി സി ടി വികളുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകും. എനിക്ക് ഇതുവരെ ഞാൻ എനിക്ക് ഒരാൾ പറഞ്ഞൊരു കാര്യം, ഞാൻ പിന്നെ ഉമ്മൻചാണ്ടി മരിച്ച അവസരത്തിൽ
ആ സ്റ്റേജിൽ വെച്ചാണ് ഞാൻ ഒരാളെ എൻ്റെ ഒരു 5 മീറ്റർ അകലെ കണ്ട ഒരാളാണ്. ഇപ്പോൾ ഞാൻ ഒരു വർത്തമാനവും പറഞ്ഞിട്ടില്ല, എനിക്കറിയൂല്ല, ഒരു ബന്ധമില്ല. ആ സ്റ്റേജിൽ ഞങ്ങളെല്ലാം രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഇരിക്കുന്ന കൂട്ടത്തിലുണ്ടായ ഒരു ബി ജെ പി നേതാവിനെ ഞാൻ കാണുന്നതും അവിടെ വെച്ചാണ്, നേരിട്ട്. ആക്ഷേപം എനിക്കെതിരായിട്ട് ഉന്നയിക്കുക എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ പോലെ വൃത്തികെട്ട രാഷ്ട്രീയമല്ല എൻ്റേത്, എൻ്റെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന രാഷ്ട്രീയമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി പോരാടുക, അതിനുവേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നാൽ അഭിമാനമായി കാണുന്നതാണ് എൻ്റെ പാർട്ടി. ആ പാർട്ടിയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പലപ്പോഴും ഞങ്ങൾക്കൊരു തെറ്റും പറ്റരുത്, ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അസംബന്ധങ്ങളും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും വായിക്കുന്നതൊന്ന് വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യുന്ന നിലയിലേക്ക് രാഷ്ട്രീയം എത്തിയില്ല. ഇവരുണ്ടാക്കിയതല്ലേ അത്? ഈ സുധാകരൻ ഉണ്ടാക്കി വെക്കുന്നതല്ലേ? ഇതാർക്കെങ്കിലും സ്വീകരിക്കാൻ പറ്റൂ? അതുകൊണ്ട് എനിക്ക് മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്ന, ഇത്തരത്തിലുള്ള ഈ തെറ്റായ വൃത്തികെട്ട നിലപാടുകൾ കാണുമ്പോൾ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്യണം. കാര്യം ഈ ടി വിയിൽ പ്രത്യക്ഷപ്പെടാനുള്ള വ്യഗ്രത കൊണ്ട് പലതരത്തിലുള്ള പ്രവണതകളും വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളീ കാര്യത്തിൽ മാധ്യമങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ, ഇത് ഉപയോഗിക്കുന്ന നേതാക്കളെക്കാളും മാന്യത നിങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾ നിലപാട് സ്വീകരിക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തും വിളിച്ചു പറയും, എന്തും പറയാം, ഒരടിസ്ഥാനവും വേണ്ട. ഞങ്ങളൊക്കെ ഇങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നവരല്ലേ? ഞാൻ പറയുന്നത് ആ പിന്നെ ബി ജെ പിയുടെ നേതാവ് വേറെയൊന്നും പറയാത്തത്, എന്തെങ്കിലും വേറെന്തൊക്കെ പറഞ്ഞ എന്താ കഥ? അതുകൊണ്ട് കാരണം നമ്മളെല്ലാം പുരുഷന്മാരാണല്ലോ, എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എന്താ കഥ? ഇങ്ങനെയാണോ രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ടത്? ഇതാണോ ബി ജെ പിയുടെ രാഷ്ട്രീയം? ഇത് ഈ നാട് കാണട്ടെ, ജനങ്ങൾ കാണട്ടെ. ജനങ്ങളാണ് പരമാധികാര ശക്തി. ഞങ്ങൾക്ക് അവരിലാണ് വിശ്വാസം. അവരിത് കാണും, മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. എന്ത് ബന്ധം എനിക്ക്? എന്ത് ബന്ധം എനിക്കറിഞ്ഞൂടാ. ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഈ സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സുധാകരൻ്റെ വക്കീൽ നോട്ടീസ് അയക്കാനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. ഇത് ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകരുത്. ഈ രാജ്യത്തിൻ്റെ അഭിമാനം, രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ അന്തസ് കളഞ്ഞു കുളിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ സുധാകരനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നടപടി സ്വീകരിക്കുക. മഹാരാഷ്ട്ര കേസ് മരുന്ന് കുടിച്ചിട്ടുണ്ടാവില്ല. അത് ഞാൻ എന്തും പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്ത? അതേ ഞാൻ പറയുന്നുള്ളൂ. എന്ത് രാമനിലയം? ഞാൻ പറഞ്ഞത് എന്തിനാ? ഞാൻ അങ്ങോട്ട് പോകുന്ന ആരെങ്കടുത്ത് ഒരു ശ്രീരാമസിംഗ് മുറിയിലേക്ക് ഞാൻ പോകുന്ന എന്തൊക്കെ? നിങ്ങൾ ഇതൊക്കെ ഒരു ഞാൻ പറഞ്ഞതിൻ്റെ നിങ്ങൾ ഈ പറയുന്നതിൻ്റെ അന്തസ് കാത്തു സൂക്ഷിക്കും. ഞാൻ പോകാനോ ഇങ്ങനെ? നിങ്ങൾ ഞങ്ങൾ എന്നെ ചെറുതാക്കരുത്, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല, പ്രധാനമന്ത്രി പദം പറയാത്തത് നന്നായി. എനക്കറിയില്ല, അത് അവരോട് ചോദിച്ചു നോക്കണം. അതെ, അത് അവരോട് അവരോട് ചോദിച്ചു നോക്കണം. എനിക്ക് ഇത്തരക്കാരുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. എനിക്ക് പലരുമായിട്ട് പരിചയമുണ്ട്. ഞാൻ പോകുന്ന പല സ്ഥലത്തും വരുന്നുണ്ട്, പലരും അങ്ങനെ കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഒരു ഞാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എല്ലാവരുമായിട്ടും സൗഹൃദം സ്ഥാപിക്കാൻ, എല്ലാവരുമായിട്ടും നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറമുണ്ട്, രാഷ്ട്രീയത്തിലുള്ളവരുമുണ്ട്. ഞാൻ എൻ്റെ മര്യാദയും എൻ്റെ അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലത്തും ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയ്ക്കെതിരെ നിങ്ങളെല്ലാം മാധ്യമ സുഹൃത്തുക്കൾ നല്ലതുപോലെ പ്രതികരിക്കണം, ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.